താലിബാനെ അവനെ നയിക്കുന്നതായ അവർ ഉൾക്കൊള്ളുന്നതായ പ്രത്യയശാസ്ത്രം അത്രയും ഭദ്രമാണ്. അതിൽ വളരെ പവിത്രമായ ഒരു രീതിയുണ്ട്. ശശിയുള്ള ഒരു വിഭാഗം എന്നതിൽ കവിഞ്ഞ് ഇവർ വലിയ ഭീകരരാണ് എന്നതിന് തെളിവില്ല. ഞാൻ ഒ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് കഴിഞ്ഞ വർഷം ഈ സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചതിന് ശേഷം വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് താലിബാൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ്, താലിബാൻ എന്ന് പറയുന്ന സംഘടന ഒരു ഭീകര സംഘടനയാണോ തെളിവില്ല, താലിബാൻ വിസ്മയമാണെന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കാണാം. ഒരു മാധ്യമം ഒരു മീഡിയ തന്നെ എഴുതി വെച്ചിരിക്കും താലിബാൻ വിസ്മയം, അല്ലെന്നുണ്ടെങ്കിൽ വിപ്ലവം സൃഷ്ടിച്ച താലിബാൻ എന്നൊക്കെ എഴുതുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കാണുകയുണ്ടായി. പലരും കമന്റ് ബോക്സിൽ വന്നിട്ട് തുള്ളിച്ചാടുന്നു, ആഘോഷിക്കുന്നു, താലിബാൻ അധികാരത്തിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഓബ്ദുള്ള പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് എന്താണ് പറയുന്നത് എന്ന് അന്നും ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അവർ പറയുന്നത് അതൊരു വിദ്യാർത്ഥി സംഘടനയാണ്, പാവം സംഘടനയാണ്, ഈ മതങ്ങൾക്കുള്ളിലെ ചില ആചാരങ്ങളൊക്കെ ശക്തമായി നടപ്പിലാക്കുക എന്നുള്ളതിനപ്പുറം ഒന്നും ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം ഇല്ലാത്തൊരു സംഘടനയാണ് താലിബാൻ എന്നൊക്കെ പറയുന്നത് കേട്ടു. ചിലർ പറയുന്നത് കേട്ടു പഴയ താലിബാൻ അല്ല ഇത്, പാവം രണ്ടാമത്തെ വന്നിരിക്കുന്ന താലിബാൻ പാവമാണ്, സ്ത്രീകൾക്ക് അവകാശം കൊടുക്കുന്ന ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇനി പഠിക്കാനുള്ള അവകാശമുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നിരന്തരം കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം താലിബാൻ എന്താണെന്ന്, നമുക്കറിയാം താലിബാൻ എന്താണ് അവരുടെ മുമ്പോട്ട് വെക്കുന്ന ആശയം എന്നറിയാം. ഇതിനെയൊക്കെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് ചില ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോൾ നമുക്കും തോന്നി ഈ പറയുന്നവരെന്ത് വിസ്മയമാണ്, ഇവരെന്ത് തരത്തിലുള്ള മനുഷ്യന്മാരെയെന്ന്, എവിടെ ഇരുന്നാണ് സംസാരിക്കുന്നത്, ആരോടാണ് ഇതൊക്കെ പറയുന്നത്, കേൾക്കുന്നവർ നമ്മളെല്ലാം മണ്ടന്മാരാണോ എന്നുള്ളൊരു ചിന്താഗതിയാണോ അവർക്ക് എന്നൊക്കെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം താലിബാനിൽ നിന്ന് വന്നൊരു വാർത്തയുണ്ട്. ആ വാർത്ത എന്താണെന്ന് വെച്ചാൽ അവിടെ ഇനി പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരമില്ല എന്നുള്ളതാണ്. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ സഹോദരിയോടോ അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലോടൊക്കെ ഇത് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി നോക്കുക, അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കുക. ഒരു പെൺകുട്ടിയുടെ പറയുകയാണ് ഇനി നിങ്ങൾ സ്കൂളിലേക്കോ കോളേജുകളിലേക്കോ വരേണ്ടതില്ല, വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഇനി തരാൻ പോകുന്നില്ല. നേഴ്സ് ആവാനും ഡോക്ടർ ആവാനും ഒക്കെ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം മേടിച്ച് നല്ല രീതിയിൽ നല്ലൊരു ജോലിയൊക്കെ ആ ഒരു പ്രതീക്ഷിച്ചിരുന്ന ഒരു പെൺകുട്ടിയോട് പെട്ടെന്ന് ഒരു ഭരണകൂടം, അതും ഒരു തീവ്രമായ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഭരണകൂടം പറയുകയാണ് ഇനി നിങ്ങൾ വരേണ്ടതില്ലെന്ന്. ഇതിൻ്റെ പേരെന്താണ്? ഇപ്പോൾ ഇവിടെയും ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ പാവം സംഘടനയാണ്, ഇവരൊരു വിസ്മയമാണ്, അല്ലെങ്കിൽ ഇത് തീവ്രവാദ സംഘടനയല്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയാണ്. ഓ അബ്ദുള്ള കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിനകത്തൊരു ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാരുണ്ട്, അതായത് ഓണത്തിന് പോയിട്ട് പപ്പടം വലുതാണോ അല്ലെങ്കിൽ സാമ്പാർ കഴിക്കരുത്, ഓണത്തിന് പോയിട്ട് ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ഒരു സംഘടന മാത്രമാണ് ഈ താലിബാൻ എന്നൊക്കെയാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞത്. ഈ താലിബാനുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ ഉണ്ട്, ആ വാർത്ത ഞാനൊന്ന് കേൾപ്പിച്ചുതരാം, അതിനുശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്താണ് താലിബാൻ, എന്താണ് അവരുടെ ആശയം, എന്താണ് അവർ നടപ്പിലാക്കുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിക്കാം. നമ്മുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടില്ല. ചില എങ്കിലും ഈ ഒരു സംഘടനയോട് താല്പര്യം തോന്നുന്നവരൊക്കെ ചിലപ്പം കാണുമല്ലോ, മനുഷ്യന്മാരല്ലേ. അപ്പം അങ്ങനെയുള്ളവർ ആലോചിക്കേണ്ട ചില കാര്യമുണ്ട്. ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഒരു സംഗീതത്തിന് വിലക്കാണ് താലിബാനിൽ. നമുക്ക് എല്ലാവർക്കും സംഗീതം കേൾക്കുന്ന ഇഷ്ടമാണ്, എ ആർ റഹ്മാൻ്റെ പാട്ട്, ചിത്രയുടെ ശബ്ദം, അങ്ങനെ എത്ര എത്ര സംഗീതങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ താലിബാനിൽ നടക്കത്തില്ല, താലിബാനിൽ സംഗീതത്തിന് വിലക്കാണ്, സംഗീതത്തിന് വിലക്ക്. അഫ്ഗാൻ നാടോടി ഗായകനെ താലിബാൻ വെടിവെച്ച് കൊന്നു. അപ്പോൾ വിദ്യാർത്ഥി സംഘടനയാണ് അല്ലെങ്കിൽ ഭീകരരാണെന്ന് തെളിവില്ലെന്ന് ഒ അബ്ദുള്ള പറഞ്ഞ സംഘടനയുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇനി നമ്മുടെ എത്രയോ ആൾക്കാർക്ക് സ്പോർട്സ് ഇഷ്ടമാണ്, സച്ചിൻ ടെണ്ടുൽക്കറിനെ ഇഷ്ടമില്ലാത്തവരുണ്ട്, മെസ്സിയെ ഇഷ്ടമില്ലാത്തവരുണ്ട് അല്ലേ, റൊണാൾഡോ ഇഷ്ടമില്ലാത്തവരുണ്ട്, കഴിഞ്ഞ ദിവസം വേൾഡ് കപ്പ് കണ്ടി തുള്ളിച്ചാടിയവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത താലിബാനിൽ നിന്നും, അഫ്ഗാൻ വനിതാ വോളിബോൾ താരത്തെ കഴുത്തറുത്ത് കൊന്ന് താലിബാൻ. അതായത് അവിടെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒന്നും സ്പോർട്സിന് ഇനി പോകാൻ പറ്റത്തില്ല, വിസ്മയമാണെന്നാണ് ചിലർ പറയുന്നത്. പാവം താലിബാൻ. വേറൊരു വാർത്തയുണ്ട്, ഗർഭിണിയായ പോലീസുകാരിയെ കുട്ടികൾക്ക് മുന്നിൽ വെച്ച് വെടിവെച്ചു കൊന്നു, മുഖം വികൃതമാക്കി. താലിബാനുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാർത്തയാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ പോലീസുകാരുണ്ട്, ഇപ്പോഴും പോലീസാവാൻ ആഗ്രഹിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്, എല്ലാ മതങ്ങളിൽ പെടുന്ന തന്നെ ആൾക്കാരുണ്ടല്ലോ. അപ്പം അവിടെ ഇത് നടക്കത്തില്ലെന്നാ, സ്ത്രീകൾക്ക് പോലീസായിട്ട് ഇരിക്കാനോ പറ്റില്ല, ഗർഭിണിയായ ഒരു സ്ത്രീയൊക്കെ വെടിവെച്ച് കൊന്നിട്ട് അവരുടെ മുഖം വികൃതമാക്കണമെങ്കിൽ പാവം വിദ്യാർത്ഥി സംഘടന പാവമായിരിക്കും അല്ലേ. രക്ഷപ്പെടാൻ ശ്രമിച്ചു, വെടിവെച്ച് കൊന്നു ഹാസ്യനടൻ ശത്രു, താലിബാൻ വാദം. അതായത് നമ്മൾ ഈ വീഡിയോ കണ്ടതാണ് നമ്മളെല്ലാവരും, ഓർമ്മയുണ്ട്, ഈ ഒരു പാവ മനുഷ്യൻ്റെ മുഖത്തെ ദയനീയ, ഹാസ്യനടനാണ്. മമ്മൂട്ടിയൊക്കെ അഫ്ഗാനിസ്ഥാനിലാണെന്നുണ്ടെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ, നമ്മൾ ആ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കിയ കാര്യം മനസ്സിലാകും. എത്രയോ ചെറുപ്പക്കാർ സിനിമയിൽ കയറണം എന്ന് പറഞ്ഞ് നടക്കുന്നു, മനസ്സിലായ കാര്യങ്ങൾ. അപ്പം സിനിമയ്ക്കോ കലയ്ക്കോ ഒരു തരത്തിലും അവകാശമില്ലാത്തൊരു നാട്. ഇനി മാധ്യമപ്രവർത്തകരിലേക്ക് വരാം. വെടിവെച്ച് കൊന്ന ശേഷം ഡാനിഷ് സിദ്ദിഖിയുടെ മൃതദേഹത്തിനോട് പോലും അവർ ദയ കാണിച്ചില്ല താലിബാൻ. അതായത് ഒരു മാധ്യമപ്രവർത്തകർ, നമ്മുടെ നാട്ടിൽ മാധ്യമപ്രവർത്തകർക്കുള്ള വാല്യൂ അറിയാവും, അവർക്ക് എഴുതുന്ന എഴുത്തിൻ്റെ വില അറിയാവും.
പക്ഷെ ആ നാട്ടിൽ ഇത് നടക്കില്ല, വികൃതമാക്കി കൊന്നുകളയുകയാണ് ചെയ്യുക. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ താലിബാൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലിരുന്ന ആൾക്കാർ പറയുകയാണ് അവർ വിസ്മയമാണ് അല്ലേ, രണ്ടാം താലിബാൻ പാവമാണ്, കുഞ്ഞുങ്ങളാണ്, അവര് നമുക്ക് വേണ്ടിയൊക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒ അബ്ദുള്ളയെ പോലെ ഇത്രയും പ്രായം ചെന്ന വ്യക്തികളൊക്കെ താലിബാൻ എന്ന് പറയുന്ന സംഘടന ഭീകര സംഘടനയാണെന്ന് തെളിവ് പോലും ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതൊക്കെ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി തന്നാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളൂ ഇതേ ഉള്ളൂ, നമ്മുടെ നാട്ടിലിരുന്ന് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ അത് അക്കരെ പച്ചയായിട്ട് നമുക്ക് പലതും തോന്നും. പക്ഷെ നടന്ന് അവിടെ ചെന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും കാണുന്നത്, നമുക്ക് മനസ്സിലാവുന്നത് അവിടെ നല്ല വെയിലാണ്, നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷമാണ്. ഹിച്ചക്കൻ നുമാ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്, പുള്ളിക്കാരൻ ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്പൊക്കെ എടുത്ത് അവർ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ എന്താണ് താലിബാൻ. ഇതിൽ നമ്മളെ സ്ത്രീകൾ കുട്ടികളും ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാർക്കിലും ബീച്ചിലും ഒക്കെ നമ്മൾ പോവുകയാണ്, നമ്മുടെ ഭാര്യയും അല്ലെന്നുണ്ടെങ്കിൽ സഹോദരിമാരും ഒക്കെ ആയിട്ട് പോവുകയാണ്. അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ പാർക്ക് രണ്ടായിട്ട് വെച്ചിരിക്കുക, സ്ത്രീകൾക്ക് പ്രത്യേകം പാർക്ക്, പുരുഷന്മാർക്ക് പ്രത്യേകം പാർക്ക്. അപ്പം ഇത്തരത്തിൽ വിവേചനം, സ്ത്രീയെ ഒരു മനുഷ്യ സ്ത്രീയായിട്ട് പോലും കാണാത്ത ആൾക്കാർ ജീവിക്കുന്ന ഒരിടം നോക്കിയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുമൊക്കെ ആൾക്കാർ അങ്ങോട്ട് അതൊരു പ്രതീക്ഷയായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അവിടെ പോയി പ്രവർത്തിക്കണമെന്നൊക്കെ കരുതിക്കൊണ്ട് ചില ചുരുക്കം ചില ആൾക്കാരെങ്കിലും ഐസിലേക്ക് പോയിട്ടുണ്ട് റിക്രൂട്ട് ചെയ്ത്. അങ്ങനെയുള്ള ആൾക്കാർ പോകുന്നത് എന്തിനുവേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഇത്രയും സുന്ദരമായ ഒരു നാട്ടിലിരുന്നുകൊണ്ട്, ജനാധിപത്യമുള്ള ഒരു നാട്ടിലിരുന്നുകൊണ്ട് നമ്മൾ പറയുകയാണ് ഇതുപോലുള്ള പ്രായം ചെന്ന അമ്മാവന്മാർ പറയുകയാണ് അതൊരു ഭീകര സംഘടനയല്ല, പാവം കുഞ്ഞു കുട്ടികളാണ്, ചില നിർബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു ഭീകര സംഘടനയാണ്, തെളിവ് പോലും ഇല്ലെന്ന് ആലോചിച്ച് നോക്കണം. ഈ മനുഷ്യന്മാരുടെ അവസ്ഥയെന്നൊക്കെ പറയുന്നത് നമ്മൾ സ്ത്രീകളൊക്കെ ആലോചിക്കേണ്ട കാര്യമുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം ഭാഗങ്ങളിൽ പെടുന്ന സ്ത്രീകളൊക്കെ ആലോചിക്കേണ്ട കാര്യമുണ്ട്, അമ്മമാരും പെങ്ങൾമാരും ഒക്കെ ആലോചിക്കേണ്ട കാര്യം. ഈ വിസ്മയം എന്ന് എഴുതുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പാർക്കിൽ പോകാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വിദ്യാഭ്യാസം നേടാനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തൊഴിൽ ചെയ്യാനോ അവകാശമില്ലാത്ത ഒരു നാട് നോക്കിയിട്ടാണ് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു വ്യക്തി വിസ്മയമെന്ന് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അതൊരു വിസ്മയമല്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. തീർച്ചയായിട്ടും അതൊരു ഭീകര സംഘടനയാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഹിജക്കിൻ ഉമാദൊക്കെ ഇപ്പം ഇറാനിലുണ്ടായിരുന്നു, അദ്ദേഹം പയ്യനിപ്പം 5 ദിവസം ജയിലിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ കാണിക്കുന്ന കുറച്ച് വിഷ്വൽസ് ഉണ്ട്, ISന്റെ കേന്ദ്രങ്ങളിൽ ഇറാനിൽ യുദ്ധം നടന്ന സ്ഥലങ്ങളിലൊക്കെ മരണപ്പെട്ടു പോയയുടെ അസ്ഥികൂടങ്ങൾ പോലും അവരെ കാണിക്കുകയാണ്. ഈ IS പോലുള്ള സംഘടനകൾ അവിടെ ന്യൂനപക്ഷമാണ് മറ്റു മതവിഭാഗങ്ങൾ, അവിടെ ഭൂരിപക്ഷമുള്ളത് ഇസ്ലാം മതത്തിൽപ്പെടുന്നവർ, ഇത് തമ്മിൽ യുദ്ധം ഉണ്ടായിട്ട് പരസ്പരം കൊന്നു തള്ളിക്കൊണ്ടിരുന്നത് അവിടെ. അപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ജനാധിപത്യത്തിൻ്റെ വിലയൊന്നും ഇതുപോലുള്ള വിസ്മയങ്ങളിൽ കിട്ടില്ല എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാം. ജനാധിപത്യ രാജ്യത്ത് നമുക്ക് പ്രതിഷേധിക്കാനും വിമർശിക്കാനും തൊഴിൽ ചെയ്യാനും വിദ്യാഭ്യാസം നേടാനും എല്ലാ അവകാശമുള്ളപ്പോൾ നമ്മൾ ആലോചിക്കുക, അക്കരപ്പച്ച മാത്രം നോക്കിയിരിക്കരുത്. വിസ്മയങ്ങൾ കൂടി വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ, ആ വിസ്മയങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുക. നമ്മുടെ നാടൊരു സ്വർഗമാണെന്നും ഇവിടെ തൊഴിൽ ചെയ്താൽ നല്ല ജോലി കിട്ടുമെന്നും അധികാരത്തിൻ്റെ ഏത് കോണിൽ നമുക്ക് എത്തപ്പെടാൻ പറ്റുന്ന തെരഞ്ഞെടുപ്പിലൂടെ എത്തിപ്പെടാൻ പറ്റുന്നൊരു നാടാണ് നമ്മുടെതെന്നും അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ കഴിയുന്നൊരു നാടാണെന്നും തൻ്റെ സഹോദരിക്കും ഭാര്യയ്ക്കും അമ്മയ്ക്കും പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നൊരു നാടാണെന്നും വിദ്യാഭ്യാസവും തൊഴിലും നേടാൻ കഴിയുന്ന നാടാണെന്നും വിസ്മയങ്ങൾ എന്നൊക്കെ അവകാശപ്പെടുന്ന അതൊരു വിസ്മയമായി കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം, അതൊരു വിസ്മയമല്ലെന്നേ, അതൊരു നരകമാണ്. യഥാർത്ഥത്തിൽ സ്വർഗത്തിലിരുന്നു കൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും ഒ അബ്ദുള്ളയെ പോലുള്ള ആൾക്കാരൊക്കെ ആ വിസ്മയത്തിൽ നോക്കി അസൂയയോടെ ആർത്തിയോടെ നിങ്ങൾ പറയുന്നത്. അതൊരു പാവം സംഘടനയാണ്, വിദ്യാർത്ഥി സംഘടനയാണ്, ഒരു ഭീകരനാണ്, തെളിവില്ലത്. പിന്നെ ഇതൊക്കെ എന്താണ് തെളിവല്ലേ, ആ തെളിവൊക്കെ ഒന്നുകൂടെ കണ്ടുനോക്കണം. താലിബാൻ എന്ന് പറയുന്നത് ഒരു ഭീകര സംഘടനയാണ്, അത് ഇനിയെങ്കിലും അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കുക. നന്ദി.